പ്രളയബാധിതരായ അഞ്ച് കുടുംബങ്ങൾ കൂടി ഇനി സ്നേഹബമ്മാടത്തിന്റെ തണലിൽ. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ കുണ്ടുചിറ കനോലി കനാലിന് സമീപമാണ് സ്വപ്നക്കൂട് ഒരുങ്ങിയത്. വീടുകളുടെ താക്കോൽദാനം ആഘോഷപൂർവ്വം നടന്നു. പ്രളയക്കെടുതിയിൽ ഭവനരഹിതരായവരുടെ പുനരധിവാസത്തിന് സംസ്ഥാനത്തിന് മാതൃകയായ സ്നേഹബെമ്മാടം പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ച് വീടുകളുടെ താക്കോൽദാനമാണ് പെരുമ്പടപ്പ് കുണ്ടുചിറയിൽ നടന്നത്. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ കുണ്ടുചിറ കനോലി കനാലിന് സമീപമാണ് വീടുകൾ ഒരുങ്ങിയത്. പാലത്തിനടിയിലെ പുറമ്പോക്കിൽ താമസിക്കുന്ന നിർധനരായ കുടുംബങ്ങൾക്കാണ് കുവൈറ്റിലെ പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് വീട് നിർമ്മിച്ചു നൽകിയത്. പാലപ്പെട്ടി പാലത്തിനടുത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് വീടുകൾ നിർമ്മിച്ചത്. വീടിന്റെ താക്കോൽ വിതരണം വി പി നാസർ വീട്ടുകാർക്ക് കൈമാറി നിർവഹിച്ചു. പൊതുയോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന്റെ വളർച്ചയിലും തങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഏതാണ്ട് 16 വീടുകൾ ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് ഇതിനകം നിർമ്മിച്ച് നൽകി എന്ന് സൂചിപ്പി നൽകി, കുറേ നൽകി, ഇനി ബാക്കി നൽകിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ മുമ്പേ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്രൂപ്പ് കൂടിയാണ് ഫ്രണ്ട്ലൈൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും അതോടൊപ്പം തന്നെ നാടിൻ്റെ വളർച്ചയിലും ബിസിനസ്സിൻ്റെ വളർച്ചയിലുമൊക്കെ, ബിസിനസ് വളരുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ അല്ലെങ്കിൽ ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പോ മാത്രമാണ്. ബിസിനസ് ഗ്രൂപ്പുകളുടെ വളർച്ച നമ്മുടെ നാട്ടിൽ തൊഴിൽ സാധ്യതയെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കലാട്ടൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ, ബ്ലോക്ക് മെമ്പർ പി റംഷാദ്, അഡ്വക്കേറ്റ് എ എം രോഹിത്, രാഹുൽ മാങ്കൂട്ടത്തിൽ, പി ടി അജയ് മോഹൻ, ഡോക്ടർ ബാബു ഇബ്രാഹിം, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച ഫ്രണ്ട്ലൈൻ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എൻ സി വി ന്യൂസ്, മാർജരി.